ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുളിയോദരയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും പുളിയോദര ഉണ്ടാക്കുന്നത്. അതിന്റെ മിക്സ് ഉണ്ടാക്കാൻ കുറച്ച് വിഷമമാണ്, എല്ലാം പൊടിച്ചെടുക്കാൻ, അത്രേ ഉള്ളൂ. ഒന്ന് വറുത്ത് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഞാനിവിടെ അരച്ചാണ് എടുത്തത്. പൊടിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന്റെ കൂടെ ഞാനൊരു സൈഡ് ഡിഷും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. പുളിയോദര ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ പച്ചരിയാണ്, പച്ചരി ഇങ്ങനെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു 2 ഗ്ലാസ് പച്ചരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന അളവില് എടുത്തിട്ട് വേവിച്ചതാണ്. അധികം ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണം, കുഴഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. ഈ പച്ചരി വേവിച്ചത് അങ്ങനെ ചോറായിട്ട് അവിടെ ഇരിക്കട്ടെ. പുളിയോദരയുടെ മസാല എന്ന് പറയുമ്പോൾ അതിന്റെ ആ കൂട്ട് ശരിയാവണം. ആദ്യം കുറച്ച് മല്ലി വേണം. 1 സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, കുരുമുളക്, ഉഴുന്ന്, കടലപ്പരിപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എള്ള്, പിന്നെ കുറച്ച് പറ്റൽമുളക്, ഉപ്പ്, പിന്നെ പുളി. പുളി ആണ് ഇതിന്റെ പ്രധാന ടേസ്റ്റ്. ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കായം വേണം, കുറച്ച് കറിവേപ്പില. പിന്നെ ഞാന് വെണ്ണ എടുത്തിട്ടുണ്ട്, വെണ്ണ പകുതി എടുത്തിട്ട്, പകുതി നല്ലെണ്ണ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. നല്ലെണ്ണ മാത്രം ഒഴിച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ, ഞാൻ പറഞ്ഞു തരാം. വറുക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെണ്ണ ഇടുന്നുണ്ട്. തീ കുറച്ച് വെച്ചോളണം. അതിലേക്ക് ഈ കടലപ്പരിപ്പ് ഇടുന്നുണ്ട്, ഉഴുന്നിടുന്നുണ്ട്, മല്ലി. മല്ലി കളറിലിരിക്കുന്ന ഞാൻ വറുത്ത് വെച്ചിരുന്നതാണ് നേരത്തെ. കുരുമുളക്, ഉലുവ, എള്ള്, 4 വറ്റൽമുളക് ഇടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇടാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കായം ഇടുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന കായം പൊടിയാണെങ്കിൽ ഇപ്പൊ ഇടേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഇവിടെ നല്ലോണം മൂത്തിട്ടായിട്ടുണ്ട്. ഞാനൊരു റെസിപ്പിയിൽ പറഞ്ഞിരുന്നു പുളിയുറുമ്പിന്റെ നിറന്ന് അതേ കളറിൽ വരണം, ഒരു ബ്രൗൺ കളർ വരണം. ഇപ്പൊ നമുക്ക് ഇതൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇത് ഓഫ് ചെയ്ത് വെക്കാം, തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാനൊരു മിക്സിയുടെ ബൗളിൽ ഇട്ടിട്ടുണ്ട്, ഇത് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ എടുത്തത് വെച്ചിട്ടുണ്ട്. ഞാനിത് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്, നല്ലെണ്ണ കുറച്ച് നല്ലോണം ഒഴിക്കണം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിടുന്നുണ്ട്, വറ്റൽമുളക്, കറിവേപ്പില, എള്ള്. പിന്നെ ഇതിലേക്കിടുന്നത് കുറച്ച് കപ്പലണ്ടിയാണ്, കുറച്ച് പേസി മുന്തിരി ഇടുന്നുണ്ട്. അതെല്ലാം ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് എടുത്തു വെച്ച മസാല ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറുന്നതും വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച പുളി ഉണ്ടല്ലോ, അത് ഞാൻ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. നിങ്ങൾ ഉപ്പിട്ടാണ് ചോറ് വേവിച്ചതെങ്കിൽ ഉപ്പ് അധികം ഇടാൻ പാടില്ല, ഉപ്പിട്ടില്ലെങ്കിൽ പാകത്തിനനുസരിച്ച് ഇടണം. ഞാനിപ്പം ഉപ്പിടാതെയാണ് ചോറ് വെച്ചത്. ഇത് ഇനി ഒന്ന് നല്ല കുറുകി വരണം. ഞാനും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ അതിന്റെ കൂട്ട് വാങ്ങാറുണ്ട് കേട്ടോ, അത് വാങ്ങാൻ കിട്ടും. പക്ഷെ അത് അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ. ഇതിപ്പോ ഇവിടെ കുറുകി നല്ല പാകമായിട്ടുണ്ട്. ഇത്രയൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കുറച്ച് ചോറല്ലേ ഉള്ളൂ. നമുക്കിത് തണുത്തിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. അപ്പൊ ഇതിനെ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ചോറിലേക്ക് ഇടാവൂ. അത് അവിടെ തണുത്താവുമ്പോഴേക്കും ഞാനൊരു അതിന് സൈഡ് ഡിഷായിട്ട് ഒരു പനീറും പൊട്ടറ്റോയും വെച്ചിട്ട് ചെട്ടിനാട് പൊട്ടറ്റോ പനീർ എന്ന് പറഞ്ഞൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളില് കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്, 2 പൊട്ടറ്റോ പുഴുങ്ങി തോലൊക്കെ കളഞ്ഞു വെച്ചതാണ്. പിന്നെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്, ഏലക്കയും ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ. അപ്പൊ നമുക്കിത് ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം മസാലകള് പാനിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്ന്, കടലപ്പരിപ്പ്, കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്, വലിയ ജീരകം, ചെറിയ ജീരകം, 2 വറ്റൽമുളക് ഇടുന്നുണ്ട്. ഒന്ന് മൂത്ത് വന്നാൽ മതി. ഇതിവിടെ മൂത്തിട്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ മല്ലിപ്പൊടി വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് ഇത് ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിവിടെ തേങ്ങ വറക്കുന്നില്ല, ഏകദേശം തേങ്ങാപ്പാൽ ഒഴിക്കുന്നതേ ഉള്ളൂ. ഇതിവിടെ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം.
ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കത്തിക്കാം. ഇത് അതിലേക്ക് ഒരു സ്പൂൺ വെണ്ണ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടാവട്ടെ. വെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ഇടുന്നുണ്ട്. കുറച്ച് പച്ചമുളക്, രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതാണ്. സവാള ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിടാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പിടാം. ഈ സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് ഇതാവണ്ട. ഇനി ഈ ഒരു മൂപ്പ് ആവുമ്പോ നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഒഴിച്ചു കൊടുക്കാം. അത് നല്ലോണം ഒന്ന് തിളക്കണം. തിളച്ച് ഒന്ന് കുറുകി വരണം, എണ്ണ തെളിഞ്ഞ് വരണം. ഈ സമയത്ത് ഞാൻ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ടീസ്പൂൺ ആണ്. എരിവൊക്കെ നോക്കിയിട്ടേ ഇടാൻ പാടുള്ളൂ. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല. കുരുമുളകിന്റെയും മറ്റു മുളകിന്റെയും ഒക്കെ എരിവ് ഉണ്ടാവുമല്ലോ. അപ്പൊ നല്ലോണം മൂത്ത് നല്ല ഒരു മണം വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇനി എടുത്തു വെച്ച പനീർ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോയും മുറിച്ചിട്ട് ഇടാം. സിമ്പിൾ ആണ് കേട്ടോ. ഇത് ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കറിയാണ്. പിന്നെ ഞാൻ ഇതിന് പുളി ഇല്ലാത്തൊരു കറിയാണല്ലോ. അപ്പോ നമ്മൾ പുളിയോദരയ്ക്ക് പുളി ഇല്ലാത്തൊരു കറിയാവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ ഇടയ്ക്ക് ചപ്പാത്തിക്ക് ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ. പിന്നെ മസാലയൊക്കെ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. ഒരുപാട് വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അത് വേണ്ടവർക്ക് വഴറ്റുന്നതിന് മുമ്പ് വേണമെങ്കിൽ ചേർക്കാം. ഇതൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കറിയാണ്. ഞാൻ ലേശം തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിക്കും. ചിലര് ആ വറുത്തരയ്ക്കുന്ന കൂട്ടത്തിൽ ലേശം തേങ്ങ വറുത്തിട്ട് അരയ്ക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. തേങ്ങയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും അങ്ങനെ ചെയ്യാത്തത്. തേങ്ങയൊന്നും അരച്ചില്ലെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ അതിന്റെ മീതെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുളിയോദരയുടെ മിക്സും കൂടെ ചേർത്തിട്ട് പൂ കഴിക്കാം. മിക്സ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. പുളിയോദരയുടെ മിക്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് ഇളക്കിയതാണ്. ഇത് കുറേശ്ശെ ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ പുളിയോദര മിക്സ് ഞാൻ മുഴുവൻ ചേർത്തിട്ടില്ല. ഇത്ര ബാക്കിയുണ്ട്, ഇത്ര ബാക്കിയുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് നാളിരിക്കും. ഇനി മിക്സെല്ലാം ഇട്ട് പുളിയോദര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനാണ് ഇതിന് ടേസ്റ്റ് കൂടുക. എല്ലാം ഇതിൽ പിടിക്കുമല്ലോ. ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് തൈരും നമ്മുടെ ഈ കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. താങ്ക് യു.